കൊക്കയാറിലെ കണ്ണീരിന് ഒരു വയസ്സ്. കൊക്കയാറിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് 4,35,00,000 രൂപയുടെ ധനസഹായം കൈമാറിയെന്ന് റവന്യൂ വകുപ്പ്. അതേസമയം ഭാഗികമായി വീട് തകർന്നവർക്ക് നഷ്ടപരിഹാരം കണക്കാക്കിയതിനെ സംബന്ധിച്ച പരാതികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൊക്കയാറിലെ ഉരുൾപൊട്ടലിലും പ്രളയത്തിലും 774 വീടുകൾ തകർന്നെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. ഇതിൽ 74 പേർക്ക് വീടും സ്ഥലവും 41 പേർക്ക് വീടും നഷ്ടപ്പെട്ടു. വീടും സ്ഥലവും പോയ 60 പേർക്ക് 6,00,000 രൂപ വീതവും വീട് നഷ്ടപ്പെട്ടവർക്ക് 1,00,000 രൂപ വീതവും നൽകി. അപേക്ഷ തന്നിട്ടുള്ള എല്ലാ കേസുകളിലും തന്നെ സഹായധന അനുവദിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കേസിൽ സഹായം രണ്ടാമത്തെ വീട് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ യഥാസമയം ഡോക്യുമെന്റ് ഹാജരാക്കാത്തത് കൊണ്ടും അതുപോലെ സ്റ്റേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് കൊണ്ടും മാത്രമാണ്. 4,800 രൂപ വെച്ച് ഏറ്റവും കുറഞ്ഞ നഷ്ടശതമാനമുള്ള കുറച്ച് പേർ കൊടുക്കാനുണ്ട്. അത് ഈ 15-ാം തീയതിക്കുള്ളിൽ അതുകൂടി നമ്മൾ കൊടുത്തു തീർക്കുക. ഭാഗികമായി വീട് തകർന്നവർക്ക് നഷ്ടത്തിന്റെ ശതമാനത്തിനനുസരിച്ചുള്ള തുക ഗഡുക്കളായി നൽകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിശദീകരണം. പലയിടത്തും നാശത്തിന്റെ ശതമാനം കണക്കാക്കിയതിൽ അപാകതയുണ്ടെന്ന് പരാതി ഉയർന്നിരുന്നു. റവന്യൂ മന്ത്രി ഇടപെട്ട് ഇക്കാര്യത്തിൽ അദാലത്ത് നടത്തി. അദാലത്ത് നടത്തിയിട്ടും അതിൻ്റെതായ ഗൗരവത്തിൽ അതെടുത്തില്ല. ആദ്യം എങ്ങനെ പോയോ വീട് പൂർണ്ണമായിട്ട് പോയ ആളുകൾ കിട്ടിയിട്ടുണ്ട്. അല്ലാത്തവർ ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. പഞ്ചായത്തിന് വഴി അതിനായിട്ട് കാര്യമില്ല. റവന്യൂവിൻ്റെ ഭാഗത്തുനിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അവരുടെ വീഴ്ചയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാനെന്ന് പറഞ്ഞ രീതിയിലായിരുന്നു അന്ന് അദാലത്ത് നടത്തിയത്. ജനപ്രതി എന്ന നിധിയിൽ എനിക്കിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ചെന്ന് ഫേസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. ഒരു 60% ചെയ്തെങ്കിൽ പോലും ബാക്കിയിരിക്കുന്നത് 40% ഉണ്ട്. തീരെ നിവൃത്തിയില്ലാത്ത ആളുകൾക്കാണ് ഇപ്പോൾ അവസ്ഥ വന്നേക്കുന്നത്. അർഹമായ ധനസഹായം കിട്ടാത്തതിനാൽ വീടുകളുടെ പണി തീർക്കാനാകാതെ വാടക വീടുകളിൽ കഴിയുകയാണ് ഭൂരിഭാഗം വരുന്ന പാവപ്പെട്ടവർ. കൊക്കയാറിൽ നിന്നും റിജു ഇന്ദിരയ്ക്കൊപ്പം KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.